അദ്ദേഹത്തോടൊരു വാക്ക് സംസാരിക്കാൻ, ഇടയിൽ മുറിഞ്ഞു പോയി, ഒരു വാക്ക് സംസാരിക്കാൻ. ശരിയായോ? നിയോം ജെ ഇരുഭാഗത്തും ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിന്നിരുന്നു. സ്വാഭാവികമായും കാത്തുനിന്ന ആളുകൾക്ക് കൈവീശി, കാത്തുനിന്ന ആളുകളോട് കുശലം പറഞ്ഞ, കാത്തുനിന്ന ആളുകളോട് കുശലം പറഞ്ഞ കാത്തുനിന്ന ആളുകൾക്ക് കൈകൾ വീശി അദ്ദേഹം മുന്നോട്ട് പോയി. ഒരുപക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, കരിവള്ളൂരിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കരിവള്ളൂരിൽ ആവേശം കൊടുത്ത, കയ്യൂരും കരിവള്ളൂരെന്നും എപ്പോഴും പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കരിവന്നൂരിൽ അതിൻ്റെ അന്ത്യത്തോടടുക്കുമ്പോൾ, കരിവള്ളൂരിൽ നിന്ന് കരിവന്നൂരിലേക്കുള്ള ദൂരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനത്തിൻ്റെ ദൂരം, അത് അളക്കുകയായിരുന്നു വാസ്തവത്തിൽ സുരേഷ് ഗോപി. ആ പതനമായിരുന്നു സുരേഷ് ഗോപിയുടെ പദയാത്ര. അത് സഹിക്കാനാവാതെ സുരേഷ് ഗോപിയുടെ പദയാത്രയിൽ അണിനിരന്ന പതിനായിരങ്ങളെ കണ്ട് ഭയന്ന് സുരേഷ് ഗോപിയുടെ പദയാത്രയുടെ രണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും കാത്തുനിന്ന ഒരമ്മ പറഞ്ഞത്, 3 മണിക്ക് കാത്തുനിന്നാണ് മോനെ, നിന്നെ ഒന്ന് തൊടട്ടെ ഞാൻ എന്നാണ് പറഞ്ഞത്. അബാലവൃദ്ധം എന്ന് തന്നെ പറയാം. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് 2 മാസമായുള്ളൂ, ജനിച്ചിട്ട് 2 മാസമായ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് അമ്മ വന്നത്. ആ 2 മാസം പ്രായമായ കുഞ്ഞ് മുതൽ വാർദ്ധക്യത്തിലേക്കെത്തി നടക്കാൻ വയ്യ, കസേരയിൽ എടുത്തുകൊണ്ടു വന്നു. സുരേഷ് ഗോപി ആ അമ്മയോട് കയ്യിൽ പിടിച്ച് കവിളിൽ തട്ടി ഉമ്മ വെച്ച് മക്കളോട് പറഞ്ഞു, ഉടനെ കൊണ്ട് വീട്ടിൽ കടത്തു, കസേരയിൽ എടുത്തുകൊണ്ട് വന്നു. അബാലവൃദ്ധം ജനങ്ങൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയാണ് ഈ മനുഷ്യനെ ഒന്ന് കാണാൻ, ഈ മനുഷ്യന് വേണ്ടി നടത്തുന്ന പദയാത്രയിൽ അണിചേരാൻ. ഇതെല്ലാം കണ്ട് കുശുമ്പോടുകൂടി, ഇതെല്ലാം കണ്ട് അസൂയയോടുകൂടി മനുഷ്യനു വേണ്ടി നടത്തുന്ന ഈ പദയാത്രയെ എതിർക്കുവാൻ, നുണ പ്രചരിപ്പിക്കുവാൻ, ട്രോൾ ചെയ്യുവാൻ കുറേ മനുഷ്യമൃഗങ്ങൾ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, കുറേ മനുഷ്യമൃഗങ്ങൾ രംഗത്ത് വന്നു. അവരാണ് സുരേഷ് ഗോപിയുടെ അവസാനത്തെ 3 കിലോമീറ്റർ, ആ പദയാത്രയുടെ ഏറ്റവും അവസാന ഭാഗത്തായിട്ടുള്ള 3 കിലോമീറ്ററിൽ അദ്ദേഹം വണ്ടിയിൽ പിടിച്ചു. അദ്ദേഹത്തൊരു പരാതിയാണ്, വണ്ടിയിൽ പിടിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭരത് അവാർഡ് കിട്ടിയ ധാരാളം ആളുകൾ കേരളത്തിലുണ്ടല്ലോ, ഭരത് അവാർഡ് കിട്ടിയ ധാരാളം ആളുകൾ ഇന്ത്യയിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഭരത് അവാർഡ് നേടിയ കലാകാരൻ, ഒരു സിനിമ സൂപ്പർ സ്റ്റാർ, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി 18 കിലോമീറ്റർ വേണ്ട, 1.5 കിലോമീറ്റർ നടന്നിട്ടുണ്ടോ? എന്തിന് 18 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ നടന്നിട്ടുണ്ടോ? പിറ്റേ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം, കരിവന്നൂരിൽ 14 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് അസുഖത്തിന് ചികിത്സയ്ക്ക് പണം കിട്ടാതെ, ബാങ്കിൽ നിന്ന് പണം കിട്ടാതെ ഒരു പാവം മനുഷ്യൻ മരിച്ചു. പദയാത്ര കഴിഞ്ഞ് പിറ്റേ ദിവസം കാലും ശരീരത്തുമൊക്കെ, കൈയും കാലിലുമൊക്കെ വേദനയും നീരും ഒക്കെ ആയി. ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ പോലും കാലിന് നീരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അങ്ങനെ കയ്യിലും കാലിലും നീരും വേദനയൊക്കെ അനുഭവപ്പെട്ട ആ മനുഷ്യൻ സുരേഷ് ഗോപി പിറ്റേ ദിവസം രാവിലെ ആ മരണപ്പെട്ട വീട്ടിലെത്തി. എല്ലാ പത്രമാധ്യമങ്ങളും അത് പറഞ്ഞു. അവരുടെ 3 ലക്ഷം രൂപയുടെ കടബാധ്യത, ചികിത്സയ്ക്ക് പണം നിക്ഷേപിച്ച 14 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം രൂപയെങ്കിലും തായോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ബാങ്ക് കൊടുത്തില്ല, കട്ടോണ്ടുപോയി സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കുട്ടിച്ചാക്കിൽ പണം അവിടെ നിന്ന് അടിച്ചു മാറ്റി അവരവരുടെ അമ്മയുടെയും അമ്മുമ്മയുടെയും ഒക്കെ പേരിൽ കൊണ്ട് നിക്ഷേപിച്ചു. ആ പാവ മനുഷ്യൻ ഇന്നലെ മരിച്ചപ്പോൾ ഓടിയെത്തിയത് തൃശ്ശൂരിലെ MP അല്ല,
ഈ ബാങ്ക് സ്ഥലം ഈ ബാങ്ക് നിലനിൽക്കുന്ന തൃശ്ശൂരിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച എം പി ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ നേതാവ് എം പി, അദ്ദേഹം ഓടിയെത്തിയില്ല. അവിടുത്തെ എം എൽ എ ഉണ്ടല്ലോ, മന്ത്രി, മന്ത്രിയെക്കുറിച്ച് ഞാൻ പറയണ്ട, കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മന്ത്രി, കരിവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ എം എൽ എ ആയിട്ടുള്ള മന്ത്രി ബിന്ദു, ഇവരാരും ഓടി വന്നില്ലേ? അവിടെ ചെന്ന് ആ അമ്മയുടെ ദുഃഖം അത് നെഞ്ചിലേറ്റിക്കൊണ്ട് പറഞ്ഞു, ആ 3 ലക്ഷം രൂപയുടെ വീടിൻ്റെ കടബാധ്യത ഞാൻ വീട്ടാം. ആരാ പറഞ്ഞത്? സുരേഷ് ഗോപി. നന്മയുടെ പ്രതീകമായ, നന്മയുടെ പ്രതീകമായ ഈ കാർമേഘങ്ങൾ, അഴിമതിയുടെ കാർമേഘങ്ങളിൽ നന്മയുടെ പ്രതീകമായി വെട്ടിത്തിളങ്ങുന്ന ആ ശുഭനക്ഷത്രം സിനിമയിൽ തനിക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഒരംശം പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ എന്നും ആഗ്രഹം കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ അതൊക്കെ വേറെ വിഷയം. അദ്ദേഹം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ സമൂഹത്തിനു വേണ്ടി അദ്ദേഹം എല്ലാം ചെയ്തിരുന്നു. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഹതാപത്തോടുകൂടി വേദന അനുഭവിക്കുന്നവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് സ്വാന്തനം പകർന്ന ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ് സുരേഷ് ഗോപി. ഇന്നലെ അദ്ദേഹം അവിടെ ഓടിയെത്തി ആ കടബാധ്യത ഞാൻ വീട്ടാമെന്ന് ഏറ്റു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കണ്ട പദയാത്രകളിൽ, ആ പദയാത്രകളുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി വെക്കപ്പെടേണ്ട ചരിത്ര മുഹൂർത്തമായിരുന്നു സുരേഷ് ഗോപി നിർവഹിച്ചത്. പക്ഷേ ഒരു രാഷ്ട്രീയവും പറയാതെ, ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും ചിന്തിക്കാതെ, ഞാനൊരു മുൻ മാർസിസ്റ്റുകാരനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ ഇന്നത്തെ മാർക്സിസം എന്ന് പറയുന്നത് ആമാശയത്തിൻ്റെ മാർക്സിസമാണ്, കമ്മ്യൂണിസം എന്ന് പറയുന്നത് അവരവരുടെ ആമാശയത്തിൻ്റെ കമ്മ്യൂണിസമാണ്, പാവപ്പെട്ടവന് വേണ്ടിയുള്ളതല്ല, നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രമേ ഉള്ളൂ എന്ന് മാർക്സും ഏംഗൽസും പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അരച്ച് കലച്ച് കുടിച്ചവരാണ് ഈ തട്ടിപ്പും മാസപ്പടിയും ഈ വേഷം കെട്ടും ഈ വഞ്ചനയും കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് 100 കണക്കിന് ആളുകൾ അത് ഉപേക്ഷിക്കുകയാണ്. കമ്മ്യൂണിസമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനി പ്രവർത്തിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ചവരിൽ ഒരാളാണ് സുരേഷ് ഗോപി. പക്ഷേ അദ്ദേഹം എവിടെ എത്തി? എത്തി നിൽക്കുന്നത് ഭാരതത്തിൽ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അഴിമതിയുടെ കറ പുരളാതെ രണ്ടാമത്തെ പ്രാവശ്യവും സ്വന്തം ചിഹ്നത്തിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ അഴിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കാത്ത ഒരേ ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയാണ് ബഹുമാന്യനായ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ സുരേഷ് ഗോപി എത്തി, ബി ജെ പിയുമായി ഒരുമിച്ച് ചേർന്നു. അങ്ങനെ പദയാത്രയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇത് രാഷ്ട്രീയമല്ല, ഇത് മനുഷ്യന് വേണ്ടിയുള്ള പദയാത്രയാണ്, പാവപ്പെട്ടവന് വേണ്ടിയുള്ള പദയാത്രയാണ്, വഞ്ചിക്കപ്പെട്ട, പണം നഷ്ടപ്പെട്ടു പോയ ഭാര്യയുടെ വൃക്ക തകർന്നപ്പോൾ ആ വൃക്ക സംരക്ഷിക്കാൻ വേണ്ടി കരിവന്നൂർ ബാങ്കിലിട്ട പണം അവർ കൊടുക്കാതെ ആ വൃക്ക രോഗി മരിക്കുന്നു. സ്വന്തം മകളുടെ കല്യാണത്തിന്, വിവാഹത്തിന് പണം സ്വരൂപിച്ച് ബാങ്കിലിട്ട് വിവാഹ സമയത്ത് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ക്ഷണക്കത്തുമായി ചെന്ന്, ഞാൻ ദാ എൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ക്ഷണപത്രിക അടിച്ചിരിക്കുന്നു, പണം വേണമെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങളോട് ചോദിച്ചിട്ടാണോ ക്ഷണപത്രിക അടിച്ചത്, ഞങ്ങളോട് ചോദിച്ചിട്ടാണോ വിവാഹം നിശ്ചയിച്ചത്, പണം തരാൻ പറ്റില്ല എന്ന് ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞ കരിവന്നൂർ ബാങ്കിൻ്റെ അധികൃതരുടെ വഞ്ചനയ്ക്കെതിരെ പാവപ്പെട്ടവരുടെ ദുഃഖം കണ്ട്, വേദന കണ്ട് നെഞ്ച് കീറിയിട്ടാണ് ആ മനുഷ്യൻ നടന്നത്. മനുഷ്യന് വേണ്ടിയുള്ള മനുഷ്യസ്നേഹിയുടെ ആ നടപ്പ്, മനുഷ്യന് വേണ്ടിയുള്ള മനുഷ്യസ്നേഹികളുടെ ആ സമരം, ആ സമരത്തെയാണ് ട്രോള് ചെയ്തുകൊണ്ട്, അയ്യോ സുരേഷ് ഗോപി കിതയ്ക്കുന്നു, സുരേഷ് ഗോപി നടക്കുമ്പോൾ വേച്ചു വെച്ച് നടക്കുന്നു. എന്താ സുരേഷ് ഗോപി എന്ന് പറയുന്നത്? സാധാരണ മനുഷ്യനല്ലേ?
ഞങ്ങളെല്ലാം സുരേഷ് ഗോപിയുടെ കൂടെ നടന്നു. അവസാനത്തെ 2 കിലോമീറ്റർ, 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ ആയപ്പം ഞങ്ങൾ എല്ലാവർക്കും വേദന തോന്നി. ഞങ്ങളുടെ എല്ലാം കാലുകൾ മരവിച്ചു. ഞങ്ങൾക്കും നിരാശ തോന്നുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ ആ ഒരു പേശികൾക്ക് വേദന സംഭവിച്ചു. ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഈ സങ്കടം നിരാശ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരാശയാണ് വാസ്തവത്തിൽ, സമൂഹത്തിൻ്റെ നിരാശ. ആ നിരാശ മാറ്റുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഞങ്ങൾ എല്ലാവരും ഈ പദയാത്രയ്ക്ക് ഒതുങ്ങി. ഞങ്ങളുടെ എല്ലാവരുടെയും കാലുകൾക്ക് വേദനയുണ്ടായി. അത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല, നമുക്കും വിഷമം തോന്നി, നമുക്ക് പ്രയാസം തോന്നി. നടന്ന് കയറുന്നില്ലല്ലോ, അത് അവസാനം അത് എല്ലാവർക്കും വരും. എത്ര വലിയ ആളുകളാണേലും വരും. പക്ഷേ ഭരത് അവാർഡ് നേടിയ ഒരു മനുഷ്യൻ, മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ ഇത്ര നടന്നില്ലേ, അതിനെയല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്, അതിനെയല്ലേ നമ്മൾ കയ്യടിച്ച് ശ്ലാഘിക്കേണ്ടത്, അതിനെയല്ലേ നാം സ്നേഹഭാവത്തോടുകൂടി മാറോടണക്കേണ്ടത്, അതിനെയല്ലേ നാം അംഗീകരിക്കേണ്ടത്. കേരളത്തിലെ ഈ തട്ടിപ്പുകാരുടെ, വെട്ടിപ്പുകാരുടെ, ഇടതുപക്ഷത്തിൻ്റെ, വലതുപക്ഷത്തിൻ്റെ ഈ പുഴുക്കുത്തുകളുടെ ഈ കാപട്യത്തിനെതിരായ പോരാട്ടം നടത്തിയ സുരേഷ് ഗോപിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്. അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. ആ കടമ നിർവഹിക്കുക എന്ന കർത്തവ്യം ഞാൻ ഈ ലൈവിലൂടെ നിർവഹിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തെ ട്രോളിയ, അദ്ദേഹത്തിനെതിരെ ട്രോളും കൊണ്ട് നടക്കുന്ന മനുഷ്യമൃഗങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹേ മനുഷ്യമൃഗങ്ങളെ, നിങ്ങൾ സുരേഷ് ഗോപിയെ ട്രോൾ ചെയ്തോളൂ. നിങ്ങൾ സുരേഷ് ഗോപിയെ എത്ര വേണേലും ട്രോൾ ചെയ്തോളുക. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രോളും അവസാനം നിങ്ങളുടെ അന്ത്യത്തിലേക്ക് തന്നെയാണ്, നിങ്ങൾ കൊണ്ടു നടക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അന്ത്യത്തിലേക്കാണ് ആ ട്രോൾ ചെന്ന് വീഴുക. യാതൊരു സംശയവുമില്ല. ഈ നാട്ടിലെ ക്രൈസ്തവർ, ഈ നാട്ടിലെ മുസ്ലിങ്ങൾ, ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും നെഞ്ചിലേറ്റുന്ന പ്രതീകമാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി അദ്ദേഹം അഴിമതിക്കെതിരെ നടത്തിയ പദയാത്ര, ആ പദയാത്രയാണ് അപഹസിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആരാ ശ്രമിക്കുന്നത്? 1 കിലോമീറ്റർ പോലും നടക്കാത്തവർ, അഥവാ നടന്നു എന്ന് പറയുന്നവർ വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് വീട്ടിൽ കയറിയിരുന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ വീണ്ടും നടക്കാൻ ഇറങ്ങിയവരാണ്. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല. സൂര്യൻ കത്തി നിൽക്കുമ്പോൾ സൂര്യൻ്റെ താഴെ ഒന്നാന്തരം പകൽ വെളിച്ചത്തിൽ ചൂട് ശരീരത്തിൽ ഏറ്റിക്കൊണ്ടാണ് അദ്ദേഹം, സമൂഹത്തിൻ്റെ ചൂട് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ പദയാത്ര നടത്തിയത്. സംശയമൊന്നുമില്ല. ഈ പദയാത്രയിൽ അനുഗമിച്ച 1000കണക്കിന് ആളുകളുടെ വികാര വിചാരങ്ങൾ സുരേഷ് ഗോപിയോടൊപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. സുരേഷ് ഗോപിയുടെ ഈ പദയാത്രയ്ക്ക് നമ്മളെല്ലാം അഭിനന്ദനങ്ങൾ പറയണം. അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന പദയാത്ര തന്നെയാണത്. അതുകൊണ്ട് ആ പദയാത്രയ്ക്ക് നമ്മളുടെ മനസ്സുകൊണ്ടുള്ള അഭിവാദ്യങ്ങൾ നാം അർപ്പിക്കണം. ഒപ്പം സുരേഷ് ഗോപിയെ നെഞ്ചിലേറ്റണം. വലിയ മാറ്റമാണ് തൃശ്ശൂരിലുള്ളത്. ഞാൻ കണ്ടത് കഴിഞ്ഞ ദിവസം ഇരിഞ്ഞാലക്കുടയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ഞാൻ പോയി. 2 ആഴ്ച മുമ്പ് അദ്ദേഹം ചില വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നുവരെ കോൺഗ്രസ് വോട്ട് ചെയ്തവരാണ്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ സുരേഷ് ഗോപിയാണെങ്കിൽ വോട്ട് ചെയ്യും. സുരേഷ് ഗോപിയെ നിങ്ങൾ നിർത്തുവോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? സംശയമൊന്നുമില്ല. അതിനേക്കാൾ വലിയ ഒരു 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 ആനന്ദകരമായ വാർത്ത, സന്തോഷകരമായ വാർത്ത, ആഹ്ലാദകരമായ ഒരു വാർത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ വാർത്ത വന്നിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാം. ഒരുപക്ഷേ തൃശ്ശൂരിലെ ആളുകൾക്ക്, തൃശ്ശൂർ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലെ ആളുകളുടെ ഭാഗ്യം തെളിയാൻ പോകുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകൾ സമീപ ദിവസങ്ങളിൽ തന്നെ നമുക്ക് വന്നേക്കാം. ഞാൻ ഒരു കാര്യം ഊന്നി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സുരേഷ് ഗോപിയുടെ പദയാത്ര കേരളത്തിൻ്റെ ചരിത്രത്തിലെ, അഴിമതി വിരുദ്ധ പോരാട്ടത്തിലെ ചരിത്രത്തിൻ്റെ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഏട് തന്നെയാണ്, എഴുതപ്പെട്ട ഏട് തന്നെയാണ്. അതുകൊണ്ട് ആ ചരിത്രം മറക്കാൻ, ആ ചരിത്രം വായിക്കാൻ ഒരു ട്രോളിനും കഴിയില്ല, ഒരു അപവാദത്തിനും കഴിയില്ല, ഒരു പരിഹാസത്തിനും കഴിയില്ല. ദ ഡേ വിൽ കം, ഒരു ദിവസം വരും, പരിഹസിക്കുന്നവരും ഞങ്ങളുടെ കൂടെ ചേരുന്ന ഒരു ദിവസം വരും. ആ ദിവസം അധിക കാലതാമസമില്ല. കിഴക്ക് സൂര്യനാണ് ഉദിക്കുന്നതെങ്കിൽ ചെന്താമര ഈ കേരളത്തിലും വിടരും. സുരേഷ് ഗോപി എന്ന് പറയുന്ന അമരനായകൻ
അദ്ദേഹത്തിൻ്റെ പദയാത്രയിൽ ട്രോളിയവരോട് അന്ന് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും ഞങ്ങളുടെ കൂടെ വരാതെ പോയതിന് എന്തുമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപിയോടൊപ്പം നമുക്ക് മുന്നേറാം. ഒരു പാദം നരേന്ദ്രമോദിയോടൊപ്പം, മറ്റേ പാദം സുരേഷ് ഗോപിയോടൊപ്പം നടന്ന് ഈ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ നമുക്ക് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് പറയാനില്ല. പോരാട്ടവീര്യത്തോടുകൂടി നാം പ്രതികരിക്കുക. ഇത്തരം ട്രോള്, ഇത്തരം അപവാദം, ഇത്തരം പരിഹാസമൊക്കെ നടത്തുന്ന ചില ചാനലുകളടക്കമുണ്ട്. അവരോട് പോരാട്ടത്തിന്, അവർക്കെതിരായ പോരാട്ടത്തിന് ആവേശപൂർവ്വം സുരേഷ് ഗോപിയോടൊപ്പം നമുക്കിനിയും അണിനിരക്കാം. നരേന്ദ്രമോദിയോടൊപ്പം നമുക്കിനിയും അണിനിരക്കാം. മുന്നോട്ട് ചരൈവേദി, ചരൈവേദി എന്ന് മാത്രം പറഞ്ഞ് മുന്നോട്ട് മുന്നോട്ട് എന്ന് പറഞ്ഞ് നമുക്ക് മുന്നേറാം. നമസ്കാരം.